നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇടക്ക് പെയ്ത മഴക്കും കളി തടസ്സപ്പെടുത്തിയ ഇടിമിന്നലിനും ഒന്നും ജർമ്മനിയുടെ കുതിപ്പ് തടയാനാവുമായിരുന്നില്ല. ഡെൻമാർക്കിന് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് ജർമ്മനി യൂറോകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ടാക്കിളുകൾ പോലും ആഘോഷമാക്കുന്ന റോഡിയറും ഈ പ്രായത്തിലും കിടലൻ സേവുകളുമായിട്ട് കളന്നിറയുന്ന മാനുവൽ ന്യൂയറും ബിഗ് സ്റ്റേജിൽ ഞാനിതാ റിയലി അറൈവ്ഡ് ആയിരിക്കുന്നു എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ജവാൽ മുസിയാലയും ഒക്കെ ചേരുമ്പോൾ ജർമ്മനിയെ തടയാൻ പ്രകൃതിക്ക് പോലും കഴിയുമായിരുന്നില്ല. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം അവർ സ്വന്തമാക്കുമ്പോൾ ജമാൽ മുസിയാലയും കായ് ഹവേർട്സുമാണ് അവർക്കായിട്ട് ഗോളടിച്ചിരിക്കുന്നത്. മത്സരത്തിൽ ജർമ്മനിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കായ് ഹവേർട്സും മുസിയാലയും ഇൽകേ ഗുണ്ടോഗനും സനയും ഒക്കെ ഒരുമിച്ചാണ് ആദ്യ ലെവലിൽ ഇറങ്ങിയത്. മറുഭാഗത്ത് ഹോയ്ലൻഡിനെ മുന്നിൽ നിർത്തി എറിക്സനും ഓൾസനും ഒക്കെ കൂടെ ചേർന്നുകൊണ്ടുള്ള ആക്രമണത്തിനാണ് ഡെൻമാർക്ക് കോപ്പ് കൂട്ടിയത്. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. ഷ്മൈക്കലിന്റെ സേവുകൾ നമ്മൾ പറയണം, അതുപോലെ ന്യൂഇയറുടെ പ്രകടനം എടുത്തു പറയണം. ഗോൾ രഹിതമായിട്ട് ആദ്യ പകുതി അവസാനിക്കുന്നു. 2 പകുതിയുടെ തുടക്കത്തിൽ 48-ാമത്തെ മിനിറ്റിൽ ഡെൻമാർക്ക് പന്ത് വലയിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ ഇനീഷ്യലി ഗോൾ അലോവ് ചെയ്ത റഫറി പിന്നെ വാർ ചെക്ക് ചെയ്തതിന് ശേഷം ഗോളല്ല എന്ന് വിധിക്കുകയായിരുന്നു. ഒരു എറിക്സൺ ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നതും അവിടെ വെച്ചുണ്ടാകുന്ന കൺഫ്യൂഷൻസും ഒക്കെ കഴിഞ്ഞിട്ട് പന്ത് വലയിലേക്ക് എത്തുന്നു. ഒരു ഗോളിന് ഡെൻമാർക്ക് ലീഡെടുത്തു എന്ന് തോന്നിച്ചെങ്കിലും സംഗതി തിരിഞ്ഞു. തൊട്ടു പിന്നാലെ ജർമ്മനിയുടെ ഗോൾ വരുന്നു. പെനാൽറ്റി വിധിക്കുന്നു. കായ് ഹവേർട്സ് 53-ാമത്തെ മിനിറ്റിൽ അവർക്കായിട്ട് ആദ്യ ഗോൾ കണ്ടെത്തുന്നു. തുടർന്ന് മത്സരം പുരോഗമിക്കവേ ജമാൽ മുസിയാലയുടെ ഗോൾ 68-ാമത്തെ മിനിറ്റിൽ വന്നതോടെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയവുമായിട്ട് ജർമ്മനി ഇതാ യൂറോകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്സ് കൊണ്ടുവരാം.